അൻവറിന്റെ കള്ളക്കളികളിൽ അന്വേഷണം. വാട്ടർ തീം പാർക്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന പരാതിയിൽ പി വി അൻവർ എംഎൽഎക്കെതിരെ അന്വേഷണം. ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് കക്കാടംപൊയിലിലെ പി വി ആർ നാച്ചുറൽ പാർക്ക് പ്രവർത്തിക്കുന്നതെന്നാണ് പരാതി. 3 കോടിയോളം മുതൽ മുടക്കുണ്ടെന്ന് എം എൽ എ അവകാശപ്പെടുന്ന പാർക്കിന് ഒരു ചെറുകിട വ്യവസായ യൂണിറ്റിനുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് മാത്രമാണുള്ളത്. 10,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള പാർക്കിൽ 26 റൈഡുകളാണ് പ്രവർത്തിക്കുന്നത്. വാട്ടർ പൂളുകളുമുണ്ട്, റെസ്റ്റോറൻ്റ് അടക്കമുള്ള കെട്ടിടങ്ങളും. ഈ സംവിധാനങ്ങളുള്ള പാർക്കിന് വെറും 100 രൂപയുടെ ഡി ആൻഡ് ഡു ലൈസൻസ് മാത്രമാണ് എം എൽ എയുടെ കയ്യിലുള്ളത്. യഥാർത്ഥ വിവരങ്ങൾ എം എൽ എ മറച്ചുവെച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിനെ സമീപിച്ചതെന്ന് പരാതിക്കാരനായ മുരുകേഷ് നരേന്ദ്രൻ പറയുന്നു. ഒരു ചെറുകിട ഇൻഡസ്ട്രി നടത്താനുള്ള ഒരു ഡി ആൻഡ് ഡു ലൈസൻസ് 100 രൂപ കൊടുത്തിട്ടുള്ള ലൈസൻസ് അല്ല. അതിന് ഒരു ഫീസുണ്ട്, അത് വളരെ ഹൈ ഫീസാണ്. പിന്നെ അതിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. ഈ പ്രൊസീജിയറെല്ലാം ചെയ്തിട്ട് ഇവർ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഫയർ ആൻഡ് സേഫ്റ്റിക്കാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. അതൊന്നും പുള്ളി ചെയ്തിട്ടില്ല. അതീവ ദുരന്ത സാധ്യതാ മേഖലയിൽ ശാസ്ത്രീയ അടിസ്ഥാനമില്ലാതെയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മഴക്കുഴി പോലും കുത്താൻ പാടില്ലെന്ന് ദുരന്ത നിവാരണ വകുപ്പ് നിർദ്ദേശം നൽകിയിടത്താണ് വൻകിട നിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നത്. ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര പരിശോധനകൾ നടന്നിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ ടോമിൻ തച്ചങ്കരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വടക്കൻ ജില്ലകളുടെ ചുമതലയുള്ള ഡിവിഷണൽ ഓഫീസറെയാണ് പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.